ഹലോ ഗേൾസ്, അപ്പോൾ ഞാൻ ഇൻട്രോ ഒന്നും പറഞ്ഞില്ല. ഒരു പുതുച്ചോറിൻ്റെ വീഡിയോ ആണ്, ഇതിനെ മുന്നിർത്തെച്ചതാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അയച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പൂള എടുത്താക്കി വെച്ചു, ഞാൻ പൊരിച്ചു വെച്ചു, പൂള വെച്ചു, പയർ വെച്ചു, പിന്നെ കോഴിമുട്ട. എല്ലാൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണല്ലേ. അപ്പോൾ ചിക്കനും കിട്ടിയിരിക്കണു, മീനും കിട്ടിയിരിക്കണു, അപ്പോൾ ബീഫ് കിട്ടിയിട്ടില്ല. അപ്പോൾ ബീഫിന് വേണ്ടിയിട്ട് ഞാൻ അവനെ പറഞ്ഞയച്ചതാണ്. ഓന് സൈക്കിളുമ്പോൾ എന്നൊക്കെ വീണ് തലയൊക്കെ പൊട്ടിച്ചെന്ന് വന്നു. അപ്പോൾ പിന്നെ പിന്നെ വീഡിയോ എടുക്കാൻ വലിയൊരു ഉഷാറുണ്ടായില്ല. പിന്നെ അതെ, ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, ഉള്ളി ചമ്മന്തി, മുട്ട പൊരിച്ചത്, ചേന ഉപ്പേരി, പൂള, പയർ ഉപ്പേരി, ഇത് മീൻ പൊരിച്ചതാണ്, ഇത് ചിക്കൻ പൊരിച്ചതാണ്, ഇത് ബീഫ് അവന് വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോഴാണ് അവൻ വീണ്. പിന്നെ തക്കാളി, മെയിൻ ഐറ്റം തക്കാളി കൂട്ടാൻ നമ്മൾ വാഴ വാട്ടി ചോറ് ഇട്ട് അതിക്ക് കുറച്ച് ഉപ്പേരിട്ട് കുറച്ച് പയറിട്ട് പിന്നെ കുറച്ച് പൂളിട്ട്, പൂള തേങ്ങയൊക്കെ ഇട്ട് കണ്ട് വെച്ചതാണ്. ഇത് ചേന പൊരിച്ചതാണ്. ചേന പൊരിച്ച വെച്ച അല്ല, ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ്. ഉരുളക്കിഴങ്ങ് പൊരിച്ച് ആ സമയത്താണ് അവന് തല പൊട്ടിക്കാണ്ട് വന്നത്. അപ്പോൾ പിന്നെ അത് പിന്നെ അമ്മക്ക് പിന്നെ വേറെ പിന്നെ ഒരു കഷ്ണം ചിക്കൻ വെച്ച്, പിന്നെ ഒരു മീനും വെച്ച്, കുറച്ച് ചമ്മന്തിയും വെച്ച്, തേങ്ങാ ചമ്മന്തി വെച്ച്, പിന്നെ ഉള്ളി ചമ്മന്തിയും വെച്ചിട്ടു. പിന്നെ കുറച്ചായിക്ക് ബീഫും ഇട്ടു. പിന്നെ കുറച്ച് തക്കാളി കൂട്ടാനും അതിൻ്റെ മേലിട്ട്. നമ്മൾ സാമ്പാറും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. തക്കാളി പിന്നെ ഒരു മുട്ട പൊരിച്ചതും വെച്ച്, തക്കാളി കൂട്ടാനും മുട്ട പൊരിച്ചതും ആണ്. പിന്നെ കുറച്ച് അച്ചാറിൻ്റെ നീരും അങ്ങനെ നല്ല അങ്ങോട്ട് കെട്ടിയാണ് വെക്കുക. അങ്ങനെ ഞങ്ങൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോൾ അങ്ങോട്ട് ഒക്കെ സെറ്റായിക്കണ. ഇതൊക്കെ പാടെ അങ്ങനെ വെയിച്ച ഞാൻ മതിയാക്കിയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ പൊതിച്ചോറ് കേട്ടോ. എല്ലാ ഐറ്റവും ഉണ്ട്, മാക്സിമം എല്ലാം ഉണ്ടാക്കി.